അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആ നോക്കി, നമ്മുടെ പപ്പായ പഴുത്ത് നിൽക്കുന്നത് കണ്ടോ, നോക്കി നല്ല അടിപൊളി പപ്പായ. ഈ ഒരു 100 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ, ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളത്തിൽ പഴുപ്പിച്ചാണ് കഴിക്കാറുള്ളത്. നമുക്ക് വീട്ടിൽ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം, പഴമായിട്ട് ഉപയോഗിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പപ്പായയുടെ കൂടുതൽ കായ്ക്കാനും നല്ല വലിയ കായകളൊക്കെ ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് നമുക്കിന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ അതിനകത്ത് കുമ്മായി ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഞാൻ എൻ്റെ ഈ ഒരു സാധനം ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നും ഇതെന്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് പപ്പായയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പായ നോക്കിയേ, നമ്മൾ ഈ ഒരു നമ്മൾ ഇവിടം മുതലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാലറിയാം, ഇത് ഇവിടം മുതൽ ഇങ്ങനെ പപ്പായ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം എന്തായാലും ഞങ്ങൾ ഓരോന്ന് പറിച്ച് പറിച്ചെടുത്തു, ഇനിയും പറിച്ചെടുക്കാനുണ്ട്. ശരിക്കും നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ പപ്പായ നമ്മൾ വെക്കാനായിട്ട്. അത് മിക്കവർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മിക്കവർക്കും അറിയാം. അപ്പോൾ നല്ല വെയിൽ വേണം, അതുപോലെ തന്നെ കാൽസ്യം കണ്ടൻറ്റ് ഉള്ള അല്ലെങ്കിൽ കുമ്മായം നമ്മൾ ഇതിനിട്ട് കൊടുക്കണം. അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇതിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇല മുരടിക്കുന്നു, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ആൾക്കാർ ചോദിച്ചായിരുന്നു. ശരിക്കും അതൊരു വൈറസ് രോഗമാണ്. പക്ഷേ ഈ വൈറസ് രോഗം പകരുന്ന അല്ലെങ്കിൽ പടർത്തുന്ന വെള്ളിച്ചയെ പോലുള്ള ജീവികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ പപ്പായയിൽ അതുപോലുള്ള വൈറസ് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കും. ശരിക്കും വൈറസ് രോഗം കണ്ടു കഴിഞ്ഞാൽ അത് ആ പപ്പായ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് മറ്റുള്ള പപ്പായയിലേക്കും അത് ബാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു 2 പപ്പായെങ്കിലും നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആൺപൂവും പെൺപൂവും നമ്മൾ നോക്കിയിട്ട്, ആൺപൂവ് മാത്രമുള്ള പപ്പായ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ വളർത്തേണ്ട കാര്യമില്ല. അത് പെൺപൂവ് ഉള്ള പപ്പായ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പപ്പായ നല്ല രീതിയിൽ വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകമാണെങ്കിലും അല്ലെങ്കിൽ കോഴിവളമാണെങ്കിലും ഒക്കെ ഇത് ഒരു 3-4 മാസം കൂടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഈ ചാണകം അല്ലെങ്കിൽ കോഴിവളമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടുവളം, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സമ്പൂർണ്ണ കൂട്ടുവളം, ഞാനൊരു 1/2 കിലോ വളം ഞാനൊരു ചെടിയുടെ ചുവട്ടിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നോക്കിയേ, ഈ ചെടിയുടെ നമ്മുടെ ഈ പപ്പായയുടെ വേര് മുഴുവൻ ഇങ്ങനെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് കൊത്തിയിളക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം ഞാൻ ഇതിങ്ങനെ ചുറ്റിനുമായിട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബയോ പൊട്ടാഷ്, അതും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ബയോ പൊട്ടാഷ്, ഇതാണ് ബയോ പൊട്ടാഷ്. ഇത് ഏകദേശം 1/4 കിലോയോളം ഇത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ചെടികളുടെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് ബയോ പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് വെട്ടി ഒരു തടം പോലെ എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ വേര് പൊട്ടാത്ത രീതിയിൽ നമുക്ക് ചെറിയൊരു തടം എടുക്കുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്, വളത്തിൻ്റെ മുകളിലേക്ക് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പപ്പരയിൽ കൂടുതൽ വെള്ളം വരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇല മഞ്ഞളിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, സ്യൂഡോമോണോസ് ഇത് ഒരു ജൈവ ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെതാണ്. അപ്പോൾ ഇതിന് ഏകദേശം 30 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 100 ഗ്രാം ഞാൻ പൊട്ടി ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് 100 ഗ്രാമാണുള്ളത്. അപ്പോൾ 5 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കി ഞാൻ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വാട്ടർ രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പപ്പായ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. സ്യൂഡോമോണോസ് നമുക്കൊന്ന് ഈ ചെടി ഈ പപ്പായയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു 100 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ, ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ വെള്ളത്തിൽ എടുക്കാം. അപ്പോൾ നമ്മളത് നല്ലതായിട്ട് കലക്കി നമ്മുടെ ഇതിൻ്റെ പപ്പായയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വെയിലാണ്, അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒന്ന് നനയ്ക്കുന്ന കാര്യവും മറക്കണ്ട. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജൈവ സ്ലറി നമുക്ക് ഇവിടുന്ന് മിക്കവാറും ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പപ്പായ നിൽക്കുന്നത്. അതുപോലെ പപ്പായ ഇത്രയും വലുതാകാനായിട്ടും അതുപോലെ മറ്റ് കാക്കയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇങ്ങനെയും കൂടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല വലിയ പപ്പായ, നല്ല വലിയ കായകൾ ഉണ്ടാകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അഴിച്ചു നോക്കാം. ഇപ്പോഴത്തെ ഇതിനകത്ത് പപ്പായയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ആ നോക്കിയേ, നമ്മുടെ പപ്പായ പഴുത്ത് നിൽക്കുന്നത് കണ്ടോ, കണ്ടോ, നല്ല വലിയ കായകളുണ്ടാകും. നമുക്കിപ്പോൾ ഇത് പറിച്ചെടുക്കാം. നോക്കിയേ, നല്ല അടിപൊളി പപ്പായ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് മൂന്ന് പപ്പായ ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഞങ്ങൾ കൂടുതലും ഇത് പഴുപ്പിച്ചാണ് കഴിക്കാറുള്ളത്. നമുക്ക് വീട്ടിൽ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം, പഴമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ഒന്ന് രണ്ടെണ്ണം ഒന്ന് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അഴിക്കാം. ഇതിനകത്ത് ഇപ്പോൾ എന്തുമാത്രം പപ്പായ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ അഴിച്ചു കാണിക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയും പപ്പായയാണ് നമ്മൾ ഇതിനകത്തുള്ളത്. നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയല്ല, ഇതും പഴുത്തിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും നല്ല ഭംഗിയായിട്ട് നിറയെ പപ്പായ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ കായകൾ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. നോക്കി, ഇതെല്ലാം നല്ല വലിയ കായകളാണ്. ഇത് നിറയെ വരുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞു കായകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു തണ്ടിൽ തന്നെ രണ്ടും മൂന്നും കായകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ചെറിയ കായകൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഒന്നും രണ്ടും കായകളൊക്കെയാണ്. ഇത് ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ രണ്ടെണ്ണം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇതിൽ തന്നെയും ഇത് രണ്ടെണ്ണമാണ്. കണ്ടോ, രണ്ടെണ്ണമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ മിക്കതും ഒരു തണ്ടിൽ തന്നെ രണ്ടെണ്ണം വരുന്നതാണ്. ഇത് നോക്കിയേ, ഇത് തന്നെയും ഇതിനകത്ത് ഇത് രണ്ടായിട്ട് വന്നിരിക്കും. ഇത് വലുതൊരെണ്ണവും ഒരു ചെറുതുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിറയെ കായകളാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് കുരു ഉണ്ടാകത്തില്ല. ഒത്തിരി പേര് എന്നോട് ഇതിൻ്റെ അരി ഉണ്ടാകുമെന്ന് ചോദിച്ചു, പക്ഷേ അരി ഇതിനകത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിറയെ കായകൾ ഉണ്ടാകും. ഇനി ഇതെങ്ങനെയാണ്, ഇത് നോക്കി, ഇത് ഒരെണ്ണേ ഉള്ളൂ, നല്ല ഭംഗിയായിട്ട് നല്ല വലിയ കായല്ലേ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ട് കായകൾ നല്ല വലിപ്പം വെക്കാനും അതുപോലെ തന്നെ മറ്റ് കാക്കയുടെയോ അണ്ണൻ്റെയോ ഒന്നും ആക്രമണം ഇല്ലാതെ നമുക്ക് നല്ല കായകൾ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പച്ച പപ്പരയ്ക്ക വേണമെങ്കിൽ നമുക്ക് ഈ ചെറുതെല്ലാം പച്ച പപ്പരയ്ക്കയ്ക്ക് എടുക്കുകയും ചെയ്യാം. ആ, അതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പല വീഡിയോയിലും ഞങ്ങളുടെ ആലപ്പുഴക്കാർ പറയുന്നത് പപ്പര എന്നാണ്. അപ്പോൾ ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് ഞാനിപ്പോൾ പപ്പായ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ കെട്ടാനായിട്ട് എൻ്റെ പഴയ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു അളവനുസരിച്ച് ഇത് നോക്കി, ഇതും രണ്ട് പപ്പായ കണ്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഒരു പഴുക്കാനുള്ള ഒരു രീതി അനുസരിച്ച് നമ്മളിതൊന്ന് ഹൈറ്റ് അത്രയും ഹൈറ്റ് നോക്കിയിട്ടൊന്ന് കെട്ടിയാൽ മതി. ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ശേഷം താഴെയും നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനിയിപ്പം ഈ താഴ്വശവും നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ മാക്സിമം ഇതൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പപ്പായ വാടിപ്പോവാതെ നല്ല ഭംഗിയായിട്ട് നിറയെ കായകൾ ഉണ്ടാകാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നല്ല വെള്ളപ്രയോഗവും അതുപോലെ തന്നെ കുമ്മായി വിടുന്നത്, അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്താം. അപ്പോൾ എനിക്ക് മൂന്ന് പപ്പായ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇത് ഞങ്ങൾ പീസാക്കി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ഇതിന് രണ്ട് നേരവും നനയ്ക്കാൻ മറക്കണ്ട കേട്ടോ, കാരണം നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നനയ്ക്കേണ്ടതായിട്ടുണ്ട്.